നന്മ പ്രവർത്തിക്കാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ യേശു. യേശു കുരുടന് കാഴ്ച നൽകിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് മനസ്സിലാക്കാം ഈ പാഠത്തിലൂടെ. നഴ്സറി ഗ്രേഡിലെ സൺഡേ സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 11-ാമത്തെ പാഠമാണ്. പാഠത്തിന്റെ പേര് ബർത്തിമായിക്ക് കാഴ്ച ലഭിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വേദഭാഗമാണ് ഈ പാഠത്തിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വേദഭാഗം. കൂട്ടുകാർ, ഈ പാഠഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ ശരീരത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ്. നമുക്ക് ദൈവം നൽകിയ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് ചുറ്റുപാടും കാണാനും നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ നമ്മുടെ കണ്ണിന് കാഴ്ചയില്ലെങ്കിലോ? അല്പനേരം നമ്മൾ കണ്ണടച്ചു വച്ചിരുന്നാൽ തന്നെ എന്ത് പ്രയാസമാണ്, ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ കാഴ്ചയില്ലാത്ത അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു നോക്കിയാലോ, എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ വർഷങ്ങളോളം ഒരു മനുഷ്യന് കാഴ്ചയില്ലാത്ത അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ തന്നെ പ്രയാസമായിരിക്കും. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഒന്നും കാണാൻ പറ്റില്ല. എവിടെയെങ്കിലും പോകാനും എന്തു കാര്യം ചെയ്യാനും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്ന അവസ്ഥ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഇപ്രകാരം കുരുടനായ ഒരു മനുഷ്യനാണ് തിമായിയുടെ മകനായ ബർത്തിമായി. കുരുടനായ ഇദ്ദേഹം വഴിയരികിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുകയായിരുന്നു. യേശുവും ശിഷ്യന്മാരും എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ ബർത്തിമായി ഉച്ചത്തിൽ നിലവിളിച്ചു, "താവീദുപുത്ര, യേശുവെ, എന്നോട് കരുണ തോന്നേണമെന്ന്." ബർത്തിമായി യേശുവിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കും. യേശു അത്ഭുതം പ്രവർത്തിക്കുന്നതും രോഗികളെ സൗഖ്യമാക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും എല്ലാം. അതുകൊണ്ട് ബർത്തിമായി വിശ്വസിച്ചു യേശു തനിക്കും സൗഖ്യം തരുമെന്ന്. തൻ്റെ കണ്ണിന് കാഴ്ച തരുവാൻ യേശുവിന് കഴിയും എന്ന് ബർത്തിമായിക്ക് ഉറപ്പുണ്ടായിരുന്നു. "ദാവീദുപുത്ര, യേശുവേ, എന്നോട് കരുണ തോന്നിയണമേ" എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. കൂടെയുണ്ടായിരുന്നവർ മിണ്ടാതിരിപ്പാൻ അവനെ ശാസിച്ചു. ബർത്തിമായിയുടെ നിലവിളി കേട്ട് യേശു നിന്നു. "അവനെ വിളിപ്പിൻ" എന്ന് പറഞ്ഞു. ആളുകൾ അവനെ വിളിച്ചു. ഉടനെ അവൻ തൻ്റെ പുതപ്പും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അരികിൽ വന്നു. യേശു അവനോട്, "ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരയണമെന്ന്" ചോദിച്ചപ്പോൾ, "റബ്ബൂനി, റബ്ബൂനി" എന്നാൽ "ഗുരുവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന്" കുരുടൻ പറഞ്ഞു. യേശു അവനോട്, "പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു" എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യേശുവിൻ്റെ പിന്നാലെ നടന്നു. കൂട്ടുകാരെ, ബർത്തിമായിക്ക് എങ്ങനെ കാഴ്ച കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ബർത്തിമായി തൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ യേശു ബർത്തിമായിയുടെ ആവശ്യം നിവർത്തിച്ചു. അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിപ്പാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ യേശു. നമ്മുടെ ആവശ്യങ്ങൾ യേശുവിൽ സമർപ്പിക്കാം. യേശു അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. യെരിഹോവിൽ ഇരുന്ന് യേശുവിനോട് നിലവിളിച്ച കുരുടനായ മനുഷ്യൻ്റെ പേരെന്ത്? ബർത്തിമായി. ബർത്തിമായിയുടെ പിതാവിൻ്റെ പേരെന്ത്? തിമായി. കുരുടനായ മനുഷ്യന് സൗഖ്യം നൽകിയത് ആര്? യേശു. നമുക്ക് പാടാം. കുരുടന് കാഴ്ചയേകിയ യേശുവേ, സ്തോത്രം നിനക്കെന്നുമേ, നല്ല കാഴ്ചകൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കേണമേ. കുരുടന് കാഴ്ചയേകിയ യേശുവേ, സ്തോത്രം നിനക്കെന്നുമേ, നല്ല കാഴ്ചകൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കേണമേ. നമുക്ക് ചേർന്ന് പാടാം. കുരുടന് കാഴ്ചയേകിയ യേശുവേ, സ്തോത്രം നിനക്കെന്നുമേ, നല്ല കാഴ്ചകൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കേണമേ. കുരുടന് കാഴ്ചയേകിയ യേശുവേ, സ്തോത്രം നിനക്കെന്നുമേ, നല്ല കാഴ്ചകൾ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കേണമേ.
ഇന്നത്തെ വചനമുത്ത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10:52 2:2. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10:52 പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കാഴ്ചയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളോട് കൃപ ചെയ്യണമേ. ആമേൻ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.